സർവശക്തനും സർവവ്യാപിയുമായ ദൈവം പറയുന്നു, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, ഞാനും നിങ്ങളും തന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. പ്രിയപ്പെട്ട ജനമേ, നമുക്ക് സൗഖ്യം വേണം, നമ്മുടെ ദേശത്തിന് സൗഖ്യം വേണം. ഈ മഹാമാരിയാൽ നമ്മുടെ സഹോദരങ്ങൾ വളരെ കഷ്ടപ്പെടുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കേരള ഗവൺമെൻറ് വളരെ നല്ല കാര്യമാണ് ഈ ഫീൽഡിൽ ചെയ്യുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീമതി ശൈലജ ടീച്ചറും നല്ല ഡോക്ടർമാർ, നഴ്സുമാർ, പഞ്ചായത്ത് വരെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും നല്ലവരായ ജനങ്ങളും ചെയ്യുന്ന കാര്യങ്ങൾ അഭിനന്ദനീയമാണ്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ഒന്ന് ചിന്തിക്കൂ, അവർ വെറും മനുഷ്യരാണ്. ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാതെ ചെയ്യുവാൻ പറ്റുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ജാതിയോ മതമോ ആണോ പെണ്ണോ എന്നുള്ള യാതൊരു വ്യത്യാസവും കൂടാതെ ഈ ലോകത്തിലെ 740 കോടി ജനങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നിന്റെ സങ്കടത്തിൽ, നിന്റെ തീരാ ദുഃഖത്തിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ ഏകാന്തതയിൽ മറ്റാരേക്കാൾ അധികമായി നിന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ സന്നിധിയിൽ നീ ഒരു സ്പെഷ്യലാണ്. നിനക്ക് തന്ന തള്ളവിരലിൻ്റെ മുദ്ര അവൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. ഭൂമിയുടെ ഏതറ്റത്ത് നീ ആയിരുന്നാലും ഹൃദയവേദനയോട് അവനെ ഒന്ന് വിളിക്കൂ. നിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയുന്നവൻ നീ ഇരിക്കുന്ന ഇടത്ത് ഇറങ്ങി വരും. നീ ഒരു ചെലവും ചെയ്യണ്ട. എൻ്റെ സഹോദര സഹോദരി, ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നീ സത്യദൈവം തന്നെയാണോ, നീ ജീവിക്കുന്ന ദൈവം തന്നെയാണോ ഒന്ന് ചോദിച്ചു നോക്കൂ. സത്യം അന്വേഷിക്കൂ, നിൻ്റെ ഡൗട്ട് ഒന്ന് മാറട്ടെ. സത്യം അറിയണമെന്ന് യഥാർത്ഥ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ നിനക്ക് വെളിപ്പെടുത്തി തരും. ആരുടെയും വാക്ക് നീ വിശ്വസിക്കേണ്ട. ഈ പറയുന്ന ഞാൻ ഒരു ക്യാൻസറിന് അടിമപ്പെടേണ്ടി വന്നു. നല്ല ഡോക്ടർമാർ, നല്ല മെഡിസിൻസ് എല്ലാം ലഭിച്ചു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ നല്ല ഡോക്ടർമാർക്ക് ട്രീറ്റ് ചെയ്യുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. പൂർണ്ണ സൗഖ്യം വേണമെങ്കിൽ വേറൊരു കരം പ്രവർത്തിക്കണം. അങ്ങനെ ഞാൻ ആ കരത്തെ കണ്ടെത്തി. ജെറമിയ 33:6 കൂടി ആ കരം അത്ഭുതമായിട്ട് പ്രവർത്തിച്ചു. രോഗശാന്തിയും ആരോഗ്യം തന്ന് സൗഖ്യമാക്കി. ഇത് 75 വയസ്സുള്ള എൻ്റെ കഥയാണ്. എന്നെ കേൾക്കുന്ന മക്കളെ, ഈ കരം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു. നിങ്ങളവനെ ഒന്ന് അന്വേഷിക്കുമോ? അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ നിങ്ങളെ സൗഖ്യമാക്കും. ഈ പ്രപഞ്ചം വിളിച്ചു പറയുന്നു, ഞങ്ങൾക്കവനെ അറിയാം, ഞങ്ങളവനെ അനുസരിക്കുന്നു. നിങ്ങളവനെ അനുസരിക്കുമോ? അനുസരിക്കുമെങ്കിൽ ഈ ലോകത്തിൽ വച്ച് ഏറ്റവും ഭാഗ്യവാൻ നിങ്ങളായിരിക്കും. ദിസ് ഗോഡ് ഓഫ് മൈൻ, ഐ കോൾ ഹിം ജീസസ്. ഐ ആം ദാറ്റ് ഐ ആം. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് തന്നെ തന്നെ പരിചയപ്പെടുത്തിയവൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. കോൾ ഔട്ട് ദീസ് നെയിം. നിൻ്റെ എല്ലാ കഷ്ടതയിൽ നിന്നും വിടുവിച്ച് അവൻ്റെ സമാധാനം കൊണ്ട് നിന്നെ അവൻ നിറയ്ക്കും. ഈ ദൈവത്തെ സേവിച്ചാൽ അവൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. അവൻ രോഗങ്ങളെ നിൻ്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. നിൻ്റെ ആയുഷ്കാലം അവൻ പൂർത്തീകരിക്കും. കാലങ്ങളെ, BC എന്നും AD എന്നും തിരിച്ചവൻ പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പെറ്റമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നിന്നെ അവൻ സ്നേഹിക്കുന്നു. പെറ്റമ്മ മറന്നാലും മറക്കാത്തവൻ. ഈ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു, യേശു നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു.